നമസ്കാരം റൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം മലയാളത്തിന്റെ എക്കാലത്തെയും നിത്യഹരിത നായകൻ പ്രേം നസീർ ഓർമ്മയായിട്ട് ഇന്ന് മുപ്പത്തിരണ്ട് വർഷം അഞ്ഞൂറ്റി ഇരുപത് സിനിമകളിൽ നായകനായും നൂറ്റി മുപ്പത് സിനിമകളിൽ ഒരേ നായികയ്ക്കൊപ്പം അഭിനയിച്ചതിന്റെ പേരിൽ രണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡുകൾ സ്വന്തമാക്കിയ മഹാനായ നടനാണ് മലയാളികളുടെ പ്രേം നസീർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ഏപ്രിൽ ഏഴിന് തിരുവനന്തപുരത്ത് ചിറയൻകീഴ് അക്കോട് ഷാഹുൽ ഹാമിദീൻ്റെയും അസുമാ ബീവിയുടെയും മകനായി ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ എന്ന ചിത്രത്തിലൂടെയാണ് പ്രേം നസീർ ചലച്ചിത്ര രംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് അങ്ങോട്ട് മലയാള സിനിമയിൽ പ്രേം നസീർ യുഗമായിരുന്നു വിശപ്പിന്റെ വിളി പൊൻകതിർ മനസാക്ഷി കിടപ്പാടം ബാല്യസഖി അവൻ വരുന്നു അവകാശി സിഐ ഡി അനിയത്തി മുറപ്പെണ്ണ് ഇരുട്ടിന്റെ ആത്മാവ് കള്ളിച്ചെല്ലമ്മ നദി അനുഭവങ്ങൾ പാളിച്ചകൾ അഴകുള്ള സെലീന വിട പറയും മുമ്പേ പടയോട്ടം ധ്വനി എന്നിവ ശ്രദ്ധേയമായ ചിത്രങ്ങളാണ് മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ചതോടൊപ്പം പ്രേം നസീർ അൻപത്തിയാറ് തമിഴ് ചിത്രങ്ങളിലും ഇരുപത്തിയൊന്ന് തെലുങ്ക് ചിത്രങ്ങളിലും മുപ്പത്തിരണ്ട് കന്നഡ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് ഷീലയുമൊത്ത് നൂറ്റി മുപ്പത് ചിത്രങ്ങളിൽ പ്രണയ ജോഡികളായി അഭിനയിച്ചു ഇത് മലയാള സിനിമയിലെ എക്കാലത്തെയും ചരിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ നാൽപ്പത്തിയൊന്ന് ചിത്രങ്ങളിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ മുപ്പത്തി ഒൻപത് ചിത്രങ്ങളിലും നായകവേഷം അവതരിപ്പിച്ചു എഴുന്നൂറ്റി എൺപത്തിയൊന്ന് ചിത്രങ്ങളിൽ തൊണ്ണൂറ്റിമൂന്ന് വിവിധ നായകമാരുമായി അദ്ദേഹം നായകനായി അഭിനയിച്ചു ഇതിലൂടെ ഏറ്റവുമധികം സിനിമകളിൽ നായകനായി അഭിനയിച്ചതിൻ്റെ ഗിന്നസ് റെക്കോർഡും പ്രേംനസീർ സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ തൻ്റെ അഞ്ഞൂറാമത്തെ ചിത്രമായ കരിപുരണ്ട ജീവിതങ്ങളിലെ അഭിനയത്തിന് ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് അവാർഡ് ലഭിച്ചു അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി പ്രേം നസീർ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സ്ഥാപിച്ചു സർവ്വകാല സംഭാവനകളെ മാനിച്ച് കേരള സംസ്ഥാന പ്രത്യേക ജൂറി അവാർഡ് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ നൽകി വിടവറയും മുമ്പേ എന്ന സിനിമയിലെ അഭിനയ മികവിന് കേരള സംസ്ഥാന ചലച്ചിത്ര പ്രത്യേക ജൂറി അവാർഡും നേടിയിരുന്നു മലയാള സിനിമയ്ക്ക് ഇന്ത്യൻ സിനിമയ്ക്കുള്ള അദ്ദേഹത്തിന്റെ സംഭാവനകളെ മാനിച്ച് രാജ്യം പത്മശ്രീ പത്മഭൂഷൺ എന്നിവ നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജനുവരി പതിനാറിന് തൻ്റെ അറുപത്തിരണ്ടാം വയസ്സിൽ അഞ്ചാം പനി ബാധിച്ച് അദ്ദേഹം അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ കടത്തനാടൻ അമ്പാടി എന്ന ചിത്രമാണ് പ്രേം നസീർ എന്ന അതുല്യ കലാകാരന്റെ ഒടുവിലത്തെ ചിത്രം ന്യൂസ് ഡെസ്ക് റൈറ്റ് ന്യൂസ്